Hi guys, welcome back to my channel. ഈ വീഡിയോന് നമ്മൾ യൂഷ്വൽ കാണുന്ന സെറ്റപ്പ് ഒന്നും അല്ലല്ലോ അല്ലേ. ബിക്കോസ് ദിസ് വീഡിയോ ഐ എം ഷൂട്ടിംഗ് ലൈക്ക് എ വ്ളോഗ് സ്റ്റൈൽ. ആ ഒരു സ്റ്റൈലിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് ദിസ് ഇസ് സംതിങ് സില്ലി അല്ല, ദിസ് ഇസ് സംതിങ് ജസ്റ്റ് ഫോർ ഫൺ. ഞാൻ ഈ വീഡിയോ ഭയങ്കര ഫോർമൽ ആയിട്ട് എടുക്കുന്നതല്ല, ദിസ് ഇസ് ലൈക്ക് കാഷ്വൽ വ്ളോഗ് ലൈക്ക് വീഡിയോ ആണ്. സോ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ്, കോഴി, പട്ടി തുടങ്ങിയൊക്കെ ഉണ്ടാവും. സോ പ്ലീസ് ഡു ഇഗ്നോർ ദാറ്റ്. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു കോഫി ടെസ്റ്റിംഗ് ആണ്. ദാറ്റ് ഈസ് ഞാൻ സ്മിറ്റിൽ നിന്ന് കുറച്ച് ട്രയൽ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ വാട്ട് സം ട്രയൽ കോഫി പൗഡേഴ്സ്. സോ ആ കോഫി പൗഡേഴ്സ് വെച്ച് കോഫി ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ വീഡിയോയില്. സോ യാ, നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കോഫി പൗഡേഴ്സ് ആണ്. ദാറ്റ് ഈസ് കൊളംബിയൻ ബ്രൂ കോഫി നട്ടി ഹേസൽ നട്ട്. ഇതൊരു ട്രയൽ പാക്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് ടെഡി റോസേവെറ്റ്, ഐ തിങ്ക് ഐ എം പ്രൊണൗൺസിങ് ഇറ്റ് കറക്റ്റ്, എനിക്ക് അറിയില്ല കേട്ടോ. സോ ദിസ് ഇസ് വിത്ത് ലവ് മോക്ക കോഫി. ഇതാണ് നമ്മൾ ഇന്ന് ട്രയൽ ചെയ്യാൻ പോകുന്ന രണ്ട് കോഫി. സോ മൈ ഫ്രണ്ട് വിൽ ബി ഹെൽപ്പിംഗ് മീ ഔട്ട് വിത്ത് ഒട്ടിച്ചിടൽ ചടങ്ങ്. ഓക്കെ ഡാ, തുറന്നോ. സോ യാ, ഓക്കെ, നമ്മളപ്പം രണ്ട് കോഫി പൗഡേഴ്സും മഗ്ഗിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മള് പാലൊഴിക്കുന്നതായിരിക്കും. എന്തോ ഒരു സാധനത്തിന് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. സോ വി ആർ ബാക്ക്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയില് എന്റെ ഒപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, എന്റെ ചാനലില് ഇതിനു മുമ്പുള്ള ഓണം സീരീസില് മേക്കപ്പ് ചെയ്ത മുഖമാണിത്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് രനീഷ. സോ അവളായിരിക്കും നമുക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മാത്രം ഒരു സാധനം കുടിച്ച് അതിന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് എന്റെ മാത്രം ഒരു ലൈക്കിംഗ് അല്ലെങ്കിൽ എന്റെ ഒരു കോൺസെപ്റ്റ് മാത്രമായി പോകും. സോ ഇങ്ങനെ ഒരു സംഭവം ടേസ്റ്റിംഗ് ഒക്കെ ഒന്ന് രണ്ടുപേരുടെ അഭിപ്രായം അറിയുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് ഇന്ന് കോഫി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളും കൂടെ എന്റെ കൂടെ കൂടുന്നതായിരിക്കും. സോ ഞങ്ങള് രണ്ടാളും രണ്ട് കോഫി എടുത്തിട്ടും, ദാറ്റ് ഈസ് ദിസ് ഇസ് മോക്ക കോഫി ആൻഡ് ദാറ്റ് വൺ ഇസ് ഹേസൽനട്ട് കോഫി. സോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതായിരിക്കും. കൂടെ ഞങ്ങൾക്ക് ദാ മാഗി നൂഡിൽസ് ഉണ്ട്, ഈവനിങ് രസകരമാക്കാൻ. ഇനി ഞങ്ങള് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. കുറച്ചൊരു മധുരം കുറവാ, കുറച്ച് ഇട്ടാലും ഒന്നുകൂടെ രസമായിരിക്കും. നമുക്ക് ഇട്ട് നോക്കാം. യു ട്രൈ ദിസ്. ഞാനോ ദിസ് ഹാവിങ് ദാറ്റ് കോപ്പിക്കോ സ്മെൽ. യാ, റിയലി കോപ്പിക്കോ തന്നെ. എവിടെയോ ഒരു ഹേസൽനട്ട് ഒരു ടച്ചും വരുന്നുണ്ട്, ബട്ട് രണ്ടിനും കുറച്ച് മധുരം കുറവാണ്. സോ ഐ വിൽ ഗെറ്റ് ദി ഷുഗർ. അപ്പം ഞങ്ങള് മധുരം ഒക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ആംപ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ട്രയൽ നോക്കട്ടോ. ഇപ്പൊ മധുരം ഒക്കെ ഇട്ടപ്പം ഒന്നുകൂടെ നന്നായിട്ടുണ്ട്. കാണിച്ച
അതിന്റേതായ രീതിയിൽ രണ്ടും നല്ല ടേസ്റ്റിയാണ്. സോ ഇതാണല്ലോ രണ്ട് സംഭവം. ഇഫ് യു ലൈക്ക് കോഫി, ഐ തിങ്ക് ദിസ് വിൽ ബി റൈറ്റ് ചോയ്സ് ഫോർ യു. പിന്നെ ഇതിന് ചെറിയൊരു നട്ട് ഫ്ലേവറും വരുന്നുണ്ടല്ലോ, ആ ഒരു ഹേസൽനട്ട് ന്യൂട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലേവർ. ഇപ്പം ന്യൂട്ടലിലെ ഹേസൽനട്ട് ആണ്, അപ്പം അതിൽ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ, എന്തോ ഒരു ഹിന്റ് ഓഫ് നട്ട് ഫ്ലേവർ ഈ കോഫിയിൽ എന്തായാലും ഉണ്ട്. ഞാൻ വിചാരിച്ചു ഹേസൽനട്ട് എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ ഒന്നും രുചി ഉണ്ടാവില്ല എന്ന്, ബട്ട് ഐ വാസ് റോങ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഞാൻ ഇതിനെ തോന്നുന്നു. ബട്ട് ആക്ച്വലി ഇതിനൊരു നട്ടി ഒരു ടച്ച് ഉണ്ട് കേട്ടോ, ആ ഒരു ഫ്രേഗ്രൻസ്, ആ ഒരു ഫീൽ ഉണ്ട്. ഫ്രേഗ്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് സ്മെൽസ് എക്സാക്ട്ലി ദിസ് വൺ ആൻഡ് ദിസ് വൺ യാ, ഇറ്റ് സ്മെൽസ് എക്സാക്ട്ലി ലൈക് കോപ്പിക്കോ ചോക്ലേറ്റ്. കോപ്പിക്കോ ചോക്ലേറ്റ് ഇല്ലേ കോഫിയുടെ, അതേ മണമാണ് ഇതിന് ഈ സാധനത്തിൽ കേട്ടോ. സോ ഐ ലൈക്ക് ഇറ്റ്, ഇത് നല്ലുണ്ട്, നല്ല പയ്യ, യാ നല്ലൊരു പയ്യായിരുന്നു. പിന്നെ ഇതില് ഡയറക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ എങ്ങനെയാണ് ആക്കണ്ടെന്നുള്ളത്. സോ ഐ അസ്യൂം എല്ലാരും കോഫി, ഹോട്ട് മിൽക്ക്, ഷുഗർ അങ്ങനെ തന്നെയാണല്ലോ. സോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തന്നെ ആക്കിയിട്ട് ഇതാണ് ഇതില് പക്ഷെ ഇതില് എഴുതിയിട്ടുണ്ട് ബോയിൽ 125 ml വാട്ടർ ഓർ മിൽക്ക്, ആഡ് 1 packet ഓഫ് ദിസ് കോഫി പൗഡർ, ഷുഗർ ആസ് പെർ ടേസ്റ്റ്, സ്റ്റിർ ആൻഡ് സെർവ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ആക്കിയത്. സോ വാട്ട് ആർ യുവർ ഒപ്പീനിയൻസ് അബൌട്ട് ദിസ്? ഗുഡ്, ദിസ് ഈസ് നൈസ് നോ? യാ, ഇത് ഐ തിങ്ക് നെസ്കഫേയുടെ ഉണ്ട് ഒരു മോക്ക കോഫി, പാലിട്ടാ മതി, അതിന്റെ തന്നെ ഒരു സിമിലർ സാധനമാണ്. സോ ഇഫ് യു ഹാഡ് നോട്ട് ട്രൈഡ് ദാറ്റ്, ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടമാണ് അതിന്റെ ആ മോക്ക കോഫി നെസ്കഫേയുടെ. സോ ഇറ്റ്സ് ലൈക്ക് സിമിലർ ടു ദാറ്റ്, ഏകദേശം സെയിം ആണ്. ഇതിന് നല്ലൊരു ചോക്ലേറ്റി സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു സംഭവം ഉണ്ടോ. എനിക്ക് ആക്ച്വലി രണ്ടും ഇഷ്ടമായി, ബട്ട് ബീയിങ് മീ ഐ ആം എ ചോക്ലേറ്റ് പേഴ്സൺ, അതുകൊണ്ട് ഇച്ചിരി ഇത് ഇതിനോടാണ് ഒരു കൂടുതൽ താല്പര്യം. ചോക്ലേറ്റ് പേഴ്സൺ സോ അവക്ക് ഇടാണ് ഇഷ്ടമായത്. ഇപ്പം രണ്ടും നല്ലൊരു സംഭവം ഉണ്ടോ. സോ ഇഫ് യു ആർ ലൈക് പ്ലാനിങ് ടു ബൈ, ഞാൻ ഇതിന്റെ ട്രയൽ സാഷേസ് വേറെ എവിടെയും കണ്ടിട്ടില്ല, സ്മിറ്റനിൽ കണ്ടുകൊണ്ട് ഐ തോട്ട് ഐ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. നല്ലതാണെങ്കിൽ നമുക്ക് വലിയ പാക്ക് വാങ്ങാമല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പേഴ്സണലി പുതിയൊരു കോഫി അല്ലെങ്കിൽ ഇതുപോലത്തെ പുതിയൊരു ഡ്രിങ്ക് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഐ ആം ലൈക്ക് വെരി സ്കെപ്റ്റിക്കൽ, നന്നാവോ ഇല്ലേ, വെറുതെ വാങ്ങിച്ചിട്ട് മോശമാണെങ്കിൽ നമ്മൾ കളയേണ്ടി വരും, അല്ലെങ്കിൽ അതാരും കുടിക്കില്ല, ബാക്കിയാവും, ചീത്തയാവും, ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ വിൽ ട്രൈ സാഷേ ഫസ്റ്റ് ആൻഡ് ദെൻ ലെറ്റ് യു നോ ഓൾസോ. അത് അങ്ങനെയാണ് ഈ ഒരു പ്ലാൻ ആയിട്ട് വന്നത്. ചുമ്മാ ഞങ്ങള് വൈകുന്നേരം വീട്ടിലിരുന്നപ്പം വെറുതെ വൈകുന്നേരം കോഫി ഉണ്ടാക്കി നോക്കാം, അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. എല്ലാം നല്ല കോളത്തിലായിരിക്കുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് കൈൻഡ് ഓഫ് എ വ്ളോഗ് വീഡിയോ. ഹോപ്പ് യു പീപ്പിൾ ലൈക്ക് ദറ്റ്. ഇങ്ങനത്തെ ചോട്ടാ മോട്ട വ്ളോഗ് വീഡിയോസ് പോലത്തെ ചെറിയ റിവ്യൂ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ താങ്ക്സ് ഫോർ ജോയിനിങ് മീ വെൻഷ കോഫി. ഓക്കെ, ഇനി ഞങ്ങള് ഞങ്ങളുടെ മാഗി എൻജോയ് ചെയ്യട്ടെ. സോ ബൈ ബൈ.